ആരാധകരെ രസിപ്പിക്കാൻ ലാലേട്ടൻ എത്തുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ ഏറെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും നമ്മളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുക എന്നത്. മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള സൂപ്പർ താരങ്ങളുടെ സിനിമകളാകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല പ്രകടനങ്ങൾ നൽകി തങ്ങളുടെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ താരങ്ങളും എന്നും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ സിനിമകളൊന്നും റിലീസാക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിലും നമ്മളെ എന്റർടൈൻ ചെയ്ത് സന്തോഷിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. ഒരു ചാനൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലാണ് ലാലേട്ടൻ നമ്മുടെ മുന്നിലെത്തുക. താടിയൊക്കെ നീട്ടി ഗംഭീര ലുക്കിലെത്തിയ ലാലേട്ടന്റെ പ്രോഗ്രാം റിഹേഴ്സൽ ഫോട്ടോസ് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. ലോക്ക്ഡൌണിൽ കഴിഞ്ഞ 4 മാസത്തോളം ചെന്നൈയിലായിരുന്നു ലാലേട്ടൻ. ജൂലൈ 20 കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. തന്റെ ക്വാറന്റൈൻ എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് വീണ്ടും നമ്മളെയെല്ലാം രസിപ്പിക്കാൻ ലാലേട്ടൻ തയ്യാറാകുന്നത്. ലാലേട്ടന്റെ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ സംഭവം കൂടി ഈ അടുത്ത് നടന്നിരുന്നു. ലാലേട്ടന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിൽ നാദിയ മൊയ്തു അവതരിപ്പിച്ച ഗേളി എന്ന കഥാപാത്രവും അവർ വെച്ചിരുന്ന നഗ്ന ശരീരങ്ങൾ കാണാവുന്ന ഒരു കണ്ണടയും ആർക്കും മറക്കാനാവില്ല. ഇപ്പോഴിതാ അതുപോലൊരു കണ്ണട നമ്മുടെ പുതുമുഖ താരം നൂറിൻ ഷെരീഫിനും ലഭിച്ചിരിക്കുന്നത്രേ. ഐ കെൻ സീ ഓൺലി യുവർ നേക്കഡ് ബോഡി എന്ന ക്യാപ്ഷനോട് കൂടിയായിരുന്നു തന്റെ വ്യത്യസ്തമായ കണ്ണട വെച്ചുള്ള രസകരമായ ഫോട്ടോ നൂറിൻ ഷെരീഫ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഫോട്ടോ എടുത്ത ആളിന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഈ കണ്ണട വാടകയ്ക്ക് തരുമോ എന്നൊക്കെയുള്ള രസകരമായ കമന്റ്സ് ആണ് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. ഇനി ശരിക്കും നൂറിന് കോസ്മോഫ്രിൽ കണ്ണട കിട്ടിയോ എന്നും ആരാധകർ ചോദിക്കുന്നു. ഇത്തരം രസകരമായ സംഭവങ്ങൾക്കിടയിലും ചില നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട എന്നാൽ അകാലത്തിൽ നമ്മെ വിട്ടുപോയ കലാഭവൻ മണി എന്ന അതുല്യ കലാകാരന്റെ ഓർമ്മകളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും അതേസമയം നൊമ്പരപ്പെടുത്തുന്നതും. തന്റെ അതുല്യമായ അഭിനയ മികവ് കൊണ്ടും നാടൻ പാട്ടുകൾ കൊണ്ടും നന്മ നിറഞ്ഞ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും നമ്മളുടെ എല്ലാം മനസ്സു കീഴടക്കിയ കലാഭവൻ മണി നമ്മളെ വിട്ടുപോയിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ RLV രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ ഒരു പഴയ ഇന്റർവ്യൂ വീഡിയോ യൂട്യൂബിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. 1992 കലാഭവൻ ട്രൂപ്പ് ഗൾഫ് ടൂറിന്റെ ഭാഗമായി നടത്തിയതാണ് ഈ ഇന്റർവ്യൂ. കലാഭവൻ മണിയുടെ മണിച്ചേട്ടന്റെ കരിയറിലെ ആദ്യ ഇന്റർവ്യൂ ആണിത്. അദ്ദേഹം താൻ മിമിക്രിയിൽ നടത്തിയ പരീക്ഷണങ്ങളെ പറ്റി പറയുന്നതോടൊപ്പം മിമിക്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതു തലമുറയോട് മിമിക്രി ഒരു കഷ്ടപ്പാടുള്ള മേഖലയാണ് എന്നും അതിനാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം എന്നും ഉപദേശിക്കുന്നുണ്ട്. AVM ഉണ്ണി അച്ചീവ്സ് എന്ന ചാനലിലാണ് ഈ ഇന്റർവ്യൂ ഷെയർ ചെയ്തിരിക്കുന്നത്. Thank you.